എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് കാണിക്കുക. ആ ഒരു കമ്പനിയിലെ സീനിയർ മാനേജറിനെയും കാണിക്കുന്നു. സീനിയർ മാനേജറായിട്ടുള്ള കിമ്മിനെ ഓഫീസിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം മൂൺ പറയുന്നത് ഇങ്ങനെയാണ്, പഴയ ഓണർ പോയിട്ട് ഇപ്പോൾ പുതിയൊരു ഓണറാണ് ഈ കമ്പനി വാങ്ങിയിരിക്കുന്നത്. കമ്പനിയുടെ പോളിസി വെച്ചിട്ട് കമ്പനിക്കുള്ളിലുള്ള രണ്ടു പേർ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ അതിലൊരാൾ സ്വയമായിട്ട് ജോലി ഉപേക്ഷിച്ച് പോകണം. നിങ്ങൾ ഈ ഒരു ജോലി ഉപേക്ഷിച്ച് പോയില്ല എങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെടുന്നതാണ് എന്നൊക്കെയാണ് മൂൺ പറയുന്നതും. അല്ലെങ്കിലും ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോഴത്തേക്കും വൈഫും ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നിനക്ക് വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയാൽ പോരെ, ഹസ്ബൻഡിന് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ, അയാളുടെ കരിയർ കുറച്ചുകൂടി ഡെവലപ്പ് ആകട്ടെ എന്നൊക്കെയാണ് മൂൺ പറയുന്നതും. അങ്ങനെ കിമ്മിറങ്ങി വരുന്ന സമയത്ത് HR എന്താണ് നിങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ ലീ വന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി പറയാതെ നിന്റെ ഹസ്ബൻഡും ഇവിടെയല്ല വർക്ക് ചെയ്യുന്നത്, നീ HR പോയെന്ന് കാണേന്നൊക്കെയാണ് കിം പറയുന്നത്. കിം തന്റെ ഹസ്ബൻഡിനെ ചെന്ന് കാണുകയാണ്. കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം ഒരു മറ്റേണിറ്റി ലീവ് പോലും എടുക്കാതെ ആയിരുന്നു ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തത്. ആകെ 2 മാത്രമായിരുന്നു അപ്പോൾ പോലും ഞാൻ ലീവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ കരിയർ തന്നെ അവസാനിക്കുവാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് കിം അവിടെ ഇരുന്ന് കരയുന്നു. 12th episode 11th case ഇതാണ്. രാവിലെ തന്നെ CEO മിങ്സോക്കിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. സ്വന്തം അച്ഛനെ കൊന്ന ഒരു കുറ്റത്തിന് 8 തടവ് അനുഭവിക്കുകയായിരുന്നു ജേജിൻ എന്നു പേരുള്ള ഒരു വ്യക്തി. ആ ഒരു കേസിന് അതിലും വലിയ ശിക്ഷയൊക്കെ ലഭിക്കേണ്ടതായിരുന്നു. എങ്കിലും മിങ്സോക്കും പാക്കുന്ന പേരുള്ള മറ്റൊരു വക്കീലും ചേർന്നിട്ടായിരുന്നു ആ ഒരു കേസൊക്കെ നടത്തിയത്. പക്ഷെ അയാളാകട്ടെ ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം പാർക്കിനെ ചെന്ന് കാണുകയും പാർക്കിനെ കത്തിവെച്ച് കൊത്തുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ അയാൾ ഹോസ്പിറ്റലിലാണുള്ളത്. ജേജിൻ ഇതുവരെയും പിടിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ നീ ഒന്ന് സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് CEO പോകുന്നതും. മിങ്സോക്ക് ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് കറുത്ത മാസ്കും വെച്ചിട്ട് ഒരാൾ അകത്തേക്ക് കയറുന്നത് മിങ്സോക്ക് ശ്രദ്ധിക്കുന്നു. അപ്പോഴൊക്കെ ആ ഒരു ജേജിന്റെ കാര്യമായിരുന്നു മിങ്സോക്കിന്റെ മനസ്സിലുണ്ടായിരുന്നത്. മിങ്സോക്ക് കുറച്ച് പേടിച്ചിട്ടാണ് നിന്നതെങ്കിൽ പോലും ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി കഴിയുമ്പോൾ അയാളെ കാണുന്ന കൂടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനിയുടെ HR ഹെഡായിട്ടുള്ള മോൺ ഹാൻബാദയിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങോ ആകട്ടെ കമ്പനിയുടെ പോളിസി വായിക്കുമ്പോഴത്തേക്കും ഒരു ഹസ്ബൻഡും വൈഫും ഈ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിലെ വൈഫ് ജോലി രാജിവെച്ച് പോയില്ല എങ്കിൽ ഹസ്ബൻഡുമാർക്ക് ശമ്പളമില്ലാത്ത അവധിയാണ് ഉള്ളത് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. എങ്ങോ അത് വായിച്ചതിന് ശേഷം ഇത് ശരിക്കും ഹസ്ബൻഡുമാർക്കെതിരായിട്ടുള്ളതാണ് അല്ലാതെ സ്ത്രീകൾക്കെതിരായിട്ടുള്ളതല്ല എന്നൊക്കെ പറയുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എതിർവക്കീലാകട്ടെ ഇത് സ്ത്രീകൾക്കെതിരായിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം പ്രശ്നമുണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ് മൂൺ പറയുന്നത്. ഇവരുടെ കമ്പനിയിൽ മൊത്തം വിവാഹം കഴിച്ച 112 കപ്പിൾസ് ഉണ്ട്. അതിൽ 98 വൈഫുമാരും രാജിവെച്ച് പോയിരിക്കുകയാണ്. അവരെല്ലാവരും ഹസ്ബൻഡുമാർക്ക് വേണ്ടിയിട്ടാണ് ജോലി രാജിവെച്ചത്. അതുകൊണ്ട് തന്നെ അവരാരും കേസുമായിട്ട് മുന്നോട്ട് പോകുകയുമില്ല. പക്ഷെ 2 കൊടുത്ത പരാതിയുടെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു കേസൊക്കെ കോടതിയിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒരു കിമ്മിനെയും ലീനെയും. സോ അവർ രണ്ടുപേരുമാണ് ഈ ഒരു കേസൊക്കെ കൊടുത്തിട്ടുള്ളത്. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിമ്മാകട്ടെ സീനിയർ മാനേജറാണ്, 2 ബെസ്റ്റ് എംപ്ലോയി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ വർക്കും ചെയ്യുന്നത്. അസിസ്റ്റന്റ് മാനേജറായിട്ടുള്ള ലീയും നല്ലതുപോലെ തന്നെ വർക്കൊക്കെ ചെയ്യുമെന്ന് ഇപ്പോൾ മോണും പറയുകയാണ്. ലീ ആകട്ടെ ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് ലീവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം തന്നെ ഡോക്ടറിനെ കാണുവാനായിരുന്നു എന്നും മോൺ പറയുന്നു. ഇവർക്കെതിരെ നിൽക്കുന്ന വക്കീലിനെ കുറിച്ച് ഇപ്പോൾ മോൺ ചോദിക്കുകയാണ്. അറ്റോണി റൂചെയ്സുക് എന്നാണ് അവളുടെ പേര്. സാധാരണ സ്ത്രീകൾക്കും ഹ്യൂമൻ റൈറ്റ്സിനും തൊഴിലാളികൾക്കും എതിരായിട്ടുള്ള കേസുകളൊക്കെയാണ് അവൾ വാദിക്കുന്നതെന്ന് കൂടി മിങ്സോക്ക് പറയുന്നു. അവൾ വലിയ വലിയ പല കേസുകളും നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു കേസുകളുടെയൊക്കെ പേര് സോൺ പറയുമ്പോഴത്തേക്കും ഇതുപോലത്തെ വലിയ വലിയ കേസുകളൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾ തോറ്റുപോകുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ കേസുകളിൽ മാത്രമേ അവൾ ജയിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം പുച്ഛത്തോടുകൂടിയാണ് മിൻവു സംസാരിക്കുന്നത് പോലും. മിങ്സോക്ക് ടീമും കൂടി വരുന്ന സമയത്ത് അവിടെ വെളിയിലായിട്ട് ഈ ഒരു ചെയ്സോണും അതോടൊപ്പം തന്നെ നേരത്തെ ജോലി പോയിട്ടുണ്ടായിരുന്ന ആ ഒരു 2 കൂടി നിന്നിട്ട് മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയാണ്. ജയ്സോക്കിനെ നോക്കിയതിന് ശേഷം ഞാൻ ഇതുപോലൊരു അഡ്വക്കേറ്റിനെ ഇന്നേ വരെ കണ്ടിട്ടില്ല. തൊഴിലാളികളുടെ രീതിയിൽ അതേപോലത്തെ തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവൾ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് യെങ്ങു ആകെ ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു കേസ് തുടങ്ങുവാനുള്ള സമയം ആയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജിൻ്റെ പേര് പറയുമ്പോഴത്തേക്കുമാണ് എല്ലാവരോടും ഫാമിലി നെയിമൊക്കെ ചോദിക്കുന്ന ഒരു ജഡ്ജുണ്ടായിരുന്നല്ലോ, ആ ഒരു ജഡ്ജാണ് ഇതെന്ന് അവർ മനസ്സിലാക്കുന്നത്. ആ ജഡ്ജിൻ്റെ ഫാമിലി നെയിമും ഈ അഡ്വക്കേറ്റിൻ്റെ ഫാമിലി നെയിമും ഒന്ന് തന്നെയാണ്. കോടതിയിലേക്ക് വരുന്ന സമയത്ത് കോടതിയുടെ വെളിയിലായിട്ട് ഇവരൊരു പ്രതിഷേധം നടത്തുകയുണ്ടായി. അത് ഈ ഒരു ട്രയലിനെ ബാധിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ മിങ്സോക്ക് പറയുന്നത്. പക്ഷെ അതൊന്നും ഈ ഒരു ട്രയലിനെ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ജേസോൺ നിൽക്കുമ്പോഴത്തേക്കുമാണ് നിങ്ങളുടെ ഫാമിലി ഒറിജിൻ എവിടെയാണ് എന്നൊക്കെ ഇപ്പോൾ ജഡ്ജും ചോദിക്കുന്നത്.
അങ്ങനെ അഡ്വക്കേറ്റ് ആകട്ടെ തൻ്റെ ഫാമിലി ഒറിജിൻ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതേ ഫാമിലി നെയിമിൽ അതേ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ ഫാമിലി ഒറിജിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജഡ്ജ് സംസാരിക്കുന്നത്. അടുത്തതായിട്ട് നിന്റെ അച്ഛൻ്റെ ജനറേഷൻ നെയിം എന്താണ് എന്ന് കൂടി ജഡ്ജ് ചോദിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജനറേഷൻ നെയിം ചോദിക്കാതെ എൻ്റെ അച്ഛൻ്റെ ജനറേഷൻ നെയിം ചോദിച്ചത് എന്നൊക്കെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് തിരിച്ചു ചോദിക്കുന്നത്. സാധാരണ അച്ഛന്മാർക്കാണല്ലോ ജനറേഷൻ നെയിമൊക്കെ ഉണ്ടാക്കുക, പെൺമക്കൾക്ക് അത് ഉണ്ടാക്കുകയില്ലല്ലോ എന്ന് തിരിച്ച് ജഡ്ജും ചോദിക്കുന്നു. അതെന്തുകൊണ്ടാണ് ജഡ്ജ് അങ്ങനെയൊക്കെ ചോദിച്ചത്? ഞങ്ങൾ വിവാഹം കഴിച്ച് മറ്റൊരിടത്ത് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനറേഷൻ നെയിം ഇടുവാൻ സാധിക്കുകയില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ അതും സെക്ഷുവൽ ഡിസ്ക്രിമിനേഷൻ ആണ് എന്നൊക്കെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നത്. എൻ്റെ പേര് ചെയ് എന്നാണ്, റിയു ചേസുക്ക്. ഞാൻ 26-ാമത്തെ ജനറേഷനിലുള്ളതാണ്. പിന്നെ നിങ്ങളുടെ പേര് ഹായ് എന്നാണ്. അപ്പോൾ നിങ്ങൾ 27-ാമത്തെ ജനറേഷനിലുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ ആൻറ്റി ആണ് എന്നൊക്കെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നത്. എന്തായാലും ബഹുമാനത്തോടുകൂടി എന്നെ ആൻറ്റി എന്നൊന്നും വിളിക്കേണ്ട, നമുക്ക് ഈ കേസിൻ്റെ കാര്യം ചർച്ച ചെയ്യാമെന്നൊക്കെ അഡ്വക്കേറ്റ് പറയുകയും ചെയ്യുന്നു. മിങ്സോക്ക് വീണ്ടും വെളിയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രതിഷേധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അതൊരിക്കലും ഈ ഒരു കോടതി വിധിയെ ബാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ജഡ്ജ് പറയുന്നതും. യങ്വു അച്ഛനോട് ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നീ വല്ല റിലേഷൻഷിപ്പിലും ആണോ എന്നൊക്കെ യങ്വുവിനോട് അച്ഛൻ ചോദിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ അല്ല എന്ന മറുപടി യങ്വു പറയുമ്പോഴത്തേക്കും വീടിന് മുമ്പിൽ വെച്ച് നീ ഒരാളെ കിസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ നീ ശരിക്കും റിലേഷൻഷിപ്പിൽ അല്ലേ എന്ന് അച്ഛൻ വീണ്ടും ചോദിക്കുന്നു. ഞങ്ങൾ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല, ആദ്യം പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് കുറച്ച് ഡേറ്റിനൊക്കെ പോയിട്ടേ ഞങ്ങൾ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് യങ്വു പറയുമ്പോൾ തന്നെ, ഒരു തീരുമാനവും എടുക്കാതെയാണോ നിങ്ങൾ കിസ്സൊക്കെ ചെയ്തത്? അവൻ എന്തായാലും നല്ലൊരാളല്ല എന്നാണ് അച്ഛൻ പറയുന്നത്. അവൻ ആരായാലും ഉടനെ തന്നെ എന്നെ കാണുവാൻ പറയണം, അവനോട് ഞാൻ തന്നെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നും അച്ഛൻ പറയുന്നു. ഇനി രാത്രിയിൽ മിങ്സോക്ക് ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും അതിലെ ആരും നടന്നു പോകുന്നതായിട്ടൊക്കെ മിങ്സോക്കിന് തോന്നുകയാണ്. മിങ്സോക്ക് ആകട്ടെ കുറച്ച് വെപ്പൺസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്, മാത്രമല്ല അതെല്ലാം എടുത്തൊന്ന് പരീക്ഷിച്ച് നോക്കുകയും ചെയ്യുന്നു. ജെയ്സൊക്കെ ആകട്ടെ ആ ഒരു കമ്പനിയുടെ പോളിസി ഇപ്പോൾ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ഒരു ഹസ്ബൻഡും വൈഫും ഈ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ അതിലെ വൈഫ് സ്വന്തമായിട്ട് രാജിവെക്കണം. അഥവാ രാജിവെച്ചില്ല എങ്കിൽ ഹസ്ബൻഡ് ഇപ്പോൾ ഉള്ളത് ശമ്പളമില്ലാത്ത ലീവിലാണ് എന്ന രീതിയിൽ കണക്കാക്കുന്നതാണ്. അപ്പോൾ ഭാര്യമാരെ ജോലി രാജിവെച്ചില്ല എങ്കിൽ ഹസ്ബൻഡുമാരുടെ ജോലി കളയുമെന്ന ഒരു വിരട്ടലല്ലേ അതിലുള്ളത്? നിങ്ങൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കുന്നതെന്നാണ് ജയ്സുഖ് ചോദിക്കുന്നതും. പക്ഷേ ഞങ്ങളുടെ കമ്പനി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് മോൻ പറയുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളിപ്പോൾ രാജിവെച്ചിട്ട് ഹസ്ബൻഡിൻ്റെ കരിയർ വളർത്തുവാനാണ് ശ്രമിക്കേണ്ടതെന്നും നിങ്ങളുടെ അമ്മായച്ഛനും അമ്മായിയമ്മയൊക്കെ നിങ്ങൾ ജോലിക്ക് പോകുന്നത് കാണുകയാണെങ്കിൽ ഒട്ടും തന്നെ സന്തോഷിക്കുകയില്ല എന്നും ഈ ഒരു തൊഴിലാളിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് കൂടി ജെയ്സുഖ് ചോദിക്കുകയാണ്. അതുപോലെ ഇയാൾ പറഞ്ഞിട്ടുള്ള പല പല കാര്യങ്ങൾ ഇപ്പോൾ ജെയ്സുഖ് പറയുന്നുമുണ്ട്. അതെല്ലാം തന്നെ മോൻ അംഗീകരിച്ചു കൊടുക്കുന്നു. എങ്കിൽ പോലും ഇതൊന്നും കമ്പനിയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഇതിലൂടെ പറഞ്ഞതെന്ന് കൂടി മോൻ കൂട്ടിച്ചേർക്കുന്നു. ആ തൊഴിലാളികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ വിളിപ്പിച്ചതിന് ശേഷം ഇങ്ങനൊരു പോളിസിയൊക്കെ ഇറക്കുന്ന സമയത്ത് അതെ സ്ത്രീകൾക്കെതിരായിട്ടുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുവെന്ന് മിങ്സൊക്കെ ചോദിക്കുകയാണ്. ഇതൊരിക്കലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു കാര്യമല്ല, എൻ്റെ ഹസ്ബൻഡാണ് ജോലി രാജിവെച്ച് പോയത്. രണ്ടിൽ ഒരാൾ ജോലി രാജിവെക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നൊക്കെയാണ് ഇപ്പോൾ അവൾ പറയുന്നതും. ഇവരുടെ ഹസ്ബൻഡുമാരാണ് ജോലി രാജിവെക്കുന്നതെങ്കിൽ ഇവർക്ക് ഈ ഒരു ജോലിയിൽ തുടരാലോ? പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരായിട്ടാണ് ഈ ഒരു പോളിസി ഉള്ളതെന്നൊക്കെ ഇവർ പറഞ്ഞു നടക്കുന്നതെന്നാണ് അവൾ ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രാജിവെച്ച് പോകുകയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അടുത്ത 13 മാസത്തെ ശമ്പളം ഒന്നിച്ചു നൽകുന്നതാണ്. മാത്രമല്ല ആ ഒരു ജോലി പോയിട്ടുണ്ടെങ്കിൽ പോലും കോൺട്രാക്ട് എംപ്ലോയീസ് ആയിട്ട് ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു വാദത്തെ എതിർത്തുകൊണ്ട് കിം സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു കേസ് ഇവിടം കൊണ്ട് പിൻവലിക്കണം. കാരണം ബാക്കിയുള്ള തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഈ ഒരു കേസ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ അവൾ പറയുന്നതും. ജെയ്സുക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ഹസ്ബൻഡിനെ ക്യാൻസർ ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ്. അതിന് മറുപടിയായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ഉള്ളതുകൊണ്ടല്ല അവൻ ജോലി നിർത്തിയത്. അവനൊരു കുഴപ്പവും ഇല്ലായിരുന്നെങ്കിൽ പോലും അവൻ ജോലി രാജിവെച്ചേനെ എന്നാണ് ഇപ്പോൾ ഇവൾ പറയുന്നതും. നിങ്ങളുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു മാസം ശമ്പളത്തോടു കൂടി തന്നെ ലീവൊക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. മാത്രമല്ല ഇന്ന് ഈ കോടതിയിൽ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എന്തെങ്കിലും അവർ തരുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നതും. ചോയ് തിരിച്ചു പോകുന്ന സമയത്ത് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്ന കിമു ലീയും കൂടി ചേർന്നിട്ട് ചോയിനെ കാണുവാൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഈ കോടതിയും കേസും ഒക്കെ ആയിട്ട് നടന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ വന്ന് നിന്റെ ഹസ്ബൻഡിനെ കാണുവാൻ സാധിച്ചില്ല എന്നൊക്കെ അവർ പറയുകയാണ്. കേസിൽ ഞങ്ങൾക്കെതിരായിട്ടാണ് നീ സംസാരിക്കുന്നതെങ്കിൽ പോലും അതൊന്നും ഓർത്ത് ഞങ്ങളെ വേണ്ടെന്ന് വെച്ചേക്കരുത്. എന്ത് തന്നെ ആയാലും എല്ലാവർക്കും സ്വന്തമായിട്ട് ഓരോരോ അഭിപ്രായമുണ്ടല്ലോ. നീ നിന്റെ അഭിപ്രായം പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. നിനക്കിനി എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങളോട് പറയുവാനും മടിക്കരുത്. നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് തന്നെ ആണ് എന്നാണ് അവരിപ്പോൾ പറയുന്നത്.
ഈ കോടതിയുടെ വെളിയിൽ ഒരു കടയുണ്ട്, നമുക്ക് അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അവൾക്കൊരു മടിയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എങ്കിൽ കൂടി അവളെ ഹഗ് ചെയ്ത് അവർ പൊട്ടിക്കരയുകയാണ്. ഇപ്പോൾ മിങ്സോക്കും ടീമും കൂടി അവിടെ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോഴത്തേക്കും ലീ ഓടി വന്നിട്ട് അവർ മേടിച്ച ആ ഒരു സ്നാക്സൊക്കെ ഇവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ലീയുടെ ബാഗിലുണ്ടായിരുന്ന കീ ചെയിൻ യങ്ങോ ശ്രദ്ധിക്കുന്നു. എന്തായാലും എതിർഭാഗത്തുള്ള വക്കീലന്മാർക്ക് ഇങ്ങനെ സ്നാക്സൊക്കെ മേടിച്ചു കൊടുക്കുമോ, എന്തോ ഒരു കാര്യമുണ്ട്, അവർക്ക് ജയിക്കുമെന്ന അമിത വിശ്വാസമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവർ നിൽക്കുന്നതും. അവരങ്ങനെ ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമായിരുന്നു തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ടാക്സിയൊക്കെ എങ്ങോ ശ്രദ്ധിക്കുന്നത്. ലീയുടെ ബാഗിലുണ്ടായിരുന്ന കീ ചെയിനിലെ അതേ ചിത്രമാണ് ഈ ഒരു ടാക്സിയിലും വരച്ചു വെച്ചിരിക്കുന്നത്. ആ ടാക്സിനെ പിന്തുടർന്ന് പോകാമോ എന്ന് യങ്ങോ ജുൻഹോയോട് ചോദിക്കുകയാണ്. ജുൻഹോ ഉടനെ തന്നെ വളരെയധികം സ്പീഡിൽ ആ ഒരു ടാക്സിനെ ഫോളോ ചെയ്ത് പോകുന്നു. അങ്ങനെ ആ ചിത്രത്തിന്റെ കൂടെ ഒരു ഹോസ്പിറ്റലിന്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നത് യങ്ങോ കാണുന്നു. യങ്ങുവിന്റെ ജോലി എങ്ങനെയും കളയണമെന്നൊക്കെ മിൻവുവിനോട് ടൈസ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് മിൻവു ഇപ്പോൾ ഓർക്കുകയാണ്. അതിനുശേഷം കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ആയിട്ട് യങ്ങുവിനെ കാണുവാനായിട്ട് മിൻവു എത്തുന്നു. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹാൻഡ്ബാഗ് പോലത്തെ വലിയ കമ്പനീസിലൊക്കെ വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ വലിയവരായിരിക്കും. നമ്മൾ അവർക്ക് വേണ്ടി പല പല അഡ്ജസ്റ്റ്മെൻറ്സും നടത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വർക്ക് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ. ഇപ്പോഴത്തെ ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ പിരിച്ചുവിടുവാനായിട്ടാണ് അവർ ശരിക്കും ശ്രമിച്ചത്. അങ്ങനെ ഒരു പോളിസി ഇറക്കിയാൽ സ്ത്രീകളെ പിരിച്ചുവിടുവാൻ സാധിക്കുമെന്ന ഹാൻബാദ് തന്നെ ആയിരുന്നു ഇൻഷുറൻസ് കമ്പനിക്ക് നിർദ്ദേശങ്ങൾ നൽകിയതും. ജയ്സുക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കേസിൽ അവർക്ക് ജയിക്കുവാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ തന്നെ ടി വിയിൽ ജയ്സുക്കിനെയൊക്കെ കാണിച്ചപ്പോൾ എനിക്കാകെ വിഷമമായി പോയി. ഒരു കുഞ്ഞു ഓഫീസാണ് അവളുടേത്, നമ്മുടെ സ്റ്റോർ റൂമിൻ്റെ അത്ര പോലും വലിപ്പമില്ല. അവൾക്ക് നമ്മുടെ ജുൻഹോനെ പോലെ ഓരോ തൊഴിലാളിയെ അവിടെ വെക്കുവാൻ പോലും സാധിക്കുകയില്ല. അവളിനി എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മിനിവു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെളിയിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കുറേയധികം പേപ്പേഴ്സൊക്കെ ഇപ്പോൾ യങ്ങുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. നീ സമയമെടുത്ത് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുവാനും പറയുന്നു. ഇപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് മിങ്സോക്കിനെ കാണുവാനായിട്ട് യങ്ങു എത്തിയിരിക്കുകയാണ്. ഇൻഷുറൻസ് കമ്പനിയിലെ സ്ത്രീ തൊഴിലാളികളെ പിരിച്ചുവിടുവാനായിട്ട് ഹാൻബാദ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒരു മാർഗമാണ് ഇതെന്ന കാര്യം നിങ്ങൾക്കറിയാമോ എന്നൊക്കെയാണ് യങ്ങു ചോദിക്കുന്നത്. ലീ ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തുന്നതിനെക്കുറിച്ചും ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്ത സ്ഥിതിക്ക് ഇനി അതിനെക്കുറിച്ച് കോടതിയിൽ പറയേണ്ട ആവശ്യമുണ്ടോ, നമുക്കൊന്നും മിണ്ടാതെ ഇരുന്നാൽ പോരേ എന്നൊക്കെയാണ് യങ്ങു ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ ക്ലയൻറ്റിനെ രക്ഷിക്കുവാനാണ് നോക്കേണ്ടത്, അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകണമെന്നൊക്കെ മിങ്സൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി ശരിക്കും ഒരു അഡ്വക്കേറ്റ് എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ യങ്ങു ഇപ്പോൾ പറയുകയാണ്. നമ്മളിപ്പോഴും ശരിയുടെ കൂടെ നിൽക്കണമെന്നൊന്നുമില്ല, നമ്മുടെ ക്ലയൻറ്റ് ആരാണോ അവരെ രക്ഷിക്കുവാനായിട്ട് മാത്രം നോക്കിയാൽ മതി, ശരിയും തെറ്റുമൊക്കെ കണ്ടുപിടിക്കേണ്ടത് ജഡ്ജാണ് എന്നൊക്കെയാണ് മിങ്സൊക്കെ പറയുന്നത്. നീ ആ ഇൻഫെർട്ടിലിറ്റി സെൻ്ററിൽ പോയതിന് ശേഷം ലീയുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്, അത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ മിങ്സൊക്കെ അങ്ങ് പറയുകയാണ്. ഡോൾഫിൻസിന് അക്യൂറേറ്റിലല്ല മറിച്ച് ഓഷൻസിലാണ് വിടേണ്ടതെന്നുള്ള രീതിയിൽ കുറേയധികം പോസ്റ്റേഴ്സൊക്കെ പിടിച്ചുകൊണ്ട് യങ്ങുവും ജുൻഹോയും കൂടി നിൽക്കുകയാണ്. അപ്പോഴാണ് യങ്ങു പറയുന്നത് ആ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ മുമ്പിലും ഇതുപോലൊരു പ്രൊട്ടസ്റ്റൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ട് നമ്മൾ ഇവിടെ ഡോൾഫിൻസിനെ സംരക്ഷിക്കുവാനാണ് നോക്കുന്നത്. അതോർത്തിട്ടാണ് എനിക്കിപ്പോൾ വിഷമം ഉള്ളത് എന്നൊക്കെ യങ്ങു പറയുമ്പോഴത്തേക്കും നീ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് ഡോൾഫിൻസിനെ രക്ഷിക്കുവാനല്ലോ നോക്കുന്നത്, നമ്മളിപ്പോൾ ഡേറ്റ് ചെയ്യുകയല്ലേ എന്നൊക്കെയാണ് ജുൻഹോ ചോദിക്കുന്നതും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, മിങ്സൊക്കെ പറഞ്ഞതുപോലെ അയാളെ സംരക്ഷിക്കുവാനാണ് നോക്കേണ്ടത് എന്നൊക്കെ യങ്ങു ജുൻഹോയോട് ചോദിക്കുന്നു. ഈ ഹാൻബാദയിൽ വന്ന ഒരുപാട് വക്കീലന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സീനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സും ജൂനിയർ ആയിട്ടുള്ള അഡ്വക്കേറ്റ്സും ഒക്കെ തന്നെ ആകെ സ്ട്രെസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. മിങ്സോക്കിനെ പോലെയുള്ള അഡ്വക്കേറ്റ്സ് ആകട്ടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കണ്ടെത്തിയവരാണ്. ചില ജൂനിയേഴ്സ് ആകട്ടെ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അതേസമയം ചിലരാകട്ടെ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹാൻബാദ് ഉപേക്ഷിച്ച് പോയിട്ടുമുണ്ട്. പക്ഷെ എവിടെയൊക്കെ വർക്ക് ചെയ്താലും ഹാൻബാദയൻ ടൈസിനെ പോലെ ആകുകയില്ല എന്ന് കൂടി ജുൻഹോ പറയുന്നു. നീ എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അത് സപ്പോർട്ട് ചെയ്യുവാൻ ഞാൻ കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് യങ്ങുവിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. കോടതിയിലെ ലീനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യങ്ങുവാണ് ചോദ്യം ചെയ്യുവാനായിട്ട് എത്തുന്നതും. പുതിയ ഓണർ കമ്പനിയൊക്കെ വാങ്ങിയതിന് ശേഷം നീ ഒരുപാട് ദിവസം ശമ്പളത്തോട് കൂടിയിട്ടുണ്ടായിരുന്ന ലീവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പല ദിവസങ്ങളിലും ജോലി നേരത്തെ നിർത്തി പോയിട്ടുമുണ്ടായിരുന്നു. അതെന്തിനായിരുന്നു എന്നൊക്കെ ഇപ്പോൾ യങ്ങു ചോദിക്കുകയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഏത് ഹോസ്പിറ്റലായിരുന്നു എന്നൊക്കെ യങ്ങു ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേര് കൂടി ലീ പറയുന്നു. കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് വേണ്ടി ചികിത്സയൊക്കെ നടത്തുന്ന ഹോസ്പിറ്റൽ അല്ലേ അതെന്ന് യങ്ങു ചോദിക്കുമ്പോൾ അവൾ സമ്മതിച്ചു കൊടുക്കുന്നു. നീ നടത്തിയത് IVF ട്രീറ്റ്മെൻറ്റാണ്, അതിനു വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. ആ ഒരു ട്രീറ്റ്മെൻറ്റിന് കുറച്ച് സമയമൊക്കെ എടുക്കുന്നതായതുകൊണ്ട് തന്നെ ആരായാലും ലീവൊക്കെ കൊടുത്തിട്ട് പോകുകയുള്ളൂ. പക്ഷേ നീ ആകട്ടെ ഒരു ലീവ് പോലും എടുക്കാതെ നേരത്തെ ഇറങ്ങി പോകുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നീ റിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിന് വളരെയധികം ഉപകാരപ്പെടുകയില്ലേ എന്നാണ് യങ്ങു ചോദിക്കുന്നത്.
നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത്? എനിക്ക് പ്രഗ്നൻ്റ് ആകുവാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോയത്. അഥവാ ഞാൻ പ്രഗ്നൻ്റ് ആകുകയാണെങ്കിൽ തന്നെ എനിക്ക് തിരിച്ച് ഈ ജോലിക്ക് കയറിക്കൂടെ? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിശ്രമിക്കുന്നത് എന്നൊക്കെയാണ് ലീ പറയുന്നത്. യങ്വൂന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും തൻ്റെ മനസ്സാക്ഷിക്കെതിരായതുകൊണ്ട് തന്നെ യങ്വൂന് ഒന്നും തന്നെ പറയുവാൻ സാധിക്കാതെ വരുമ്പോഴത്തേക്കും സുവിൻ സംസാരിക്കുകയാണ്. ലേബറായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്ത്രീ തൊഴിലാളികൾക്ക് കുഞ്ഞിൻ്റെ ജനനം നൽകുന്നതിന് മുമ്പായിട്ട് 90 ദിവസത്തെ അവധിയൊക്കെ നൽകുന്നതാണ്. അതും വെറും അവധിയല്ല, ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധി. ഇപ്പോൾ 1 മാസത്തോളമായിട്ട് ശമ്പളത്തോട് കൂടിയിട്ട് ലീവ് അവളെ എടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 90 ദിവസത്തെ ലീവും അതിൽ ഉൾപ്പെടുകയില്ല എന്നാണ് സുവിൻ്റെ സംശയം. ഈ ഒരു ചോദ്യങ്ങൾക്ക് ഇവിടെ യാതൊരു സ്ഥാനവും ഇല്ല എന്നൊക്കെ ചേസുക്ക് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ യങ്വൂവും ടീമും പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്, അതായത് 1 മാസത്തിലധികമായിട്ട് ഇവർ ശമ്പളത്തോട് കൂടിയ ലീവൊക്കെ എടുത്തിട്ടുണ്ട്. പോരാത്തതിന് ലീവ് എടുക്കേണ്ട പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്, അതേസമയം ലീവ് എടുത്തിട്ടുമില്ല. എങ്കിൽ കൂടി അവർക്ക് ശമ്പളം കൃത്യമായിട്ട് ലഭിച്ചിട്ടുമുണ്ട്. 1 മാസത്തെ ലീവ് നേരത്തെ തന്നെ എടുത്തതുകൊണ്ട് ഇനി 2 മാസത്തെ ലീവ് മാത്രമേ ഇവർക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി ടൈമിൽ നല്ല രീതിയിൽ നോക്കുവാനൊന്നും സാധിക്കുകയുമില്ല. ഇപ്പോൾ എല്ലാവരും റിസൈൻ ചെയ്തതുപോലെ നിങ്ങൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 1 വർഷത്തേക്കുള്ള ശമ്പളം നേരിട്ട് ലഭിക്കുന്നതാണ്. പോരാത്ത തന്നെ പ്രഗ്നൻസി ടൈമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാനും സാധിക്കും. പക്ഷേ ഇതുപോലത്തെ ഒരു തൊഴിലാളി ഈ കമ്പനിയിൽ നിൽക്കുകയാണെങ്കിൽ അത് കമ്പനിക്ക് തന്നെയായിരിക്കും ദോഷം ഉണ്ടാക്കുക എന്ന് കൂടി യങ്വൂ പറയുന്നു. ഇപ്പോൾ കോടതിയിൽ വെച്ച് യങ്വൂനെ കാണുവാനായിട്ട് ചേസുക്ക് എത്തിയിരിക്കുകയാണ്. കൊറിയയിലെ ആദ്യത്തെ ഓട്ടിസം ബാധിച്ചിട്ടുണ്ടായിരുന്ന വക്കീൽ എന്ന രീതിയിലൊക്കെ നിന്നെ ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നീ എങ്ങനെയുള്ള വക്കീലായിരിക്കുമെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുമുണ്ടായിരുന്നു. ഒടുവിൽ നീ ഹാൻബാദയിലാണ് എത്തിയത്. പക്ഷേ ഹാൻബാദയിൽ ജോലി ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനേക്കാളും സിമ്പിളായിട്ട് എൻ്റെ ഓഫീസ് പോലത്തെ ഏതെങ്കിലും കൂളായിട്ടുള്ള ഒരു പ്ലേസിൽ ജോലി ചെയ്യുന്നതല്ലേ നല്ലത്. ധീരനായിട്ടുള്ള ആ സ്ത്രീ തൊഴിലാളികളുടെ കൂടെ നിന്നിട്ട് ആ ഇൻഷുറൻസ് കമ്പനിക്കെതിരായിട്ട് പോരാടുന്നത് നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെയാണ് യങ്വൂവിനോട് ജയ്സുക്ക് ചോദിക്കുന്നതും. അത് കേട്ട ഉടനെ തന്നെ നേരത്തെ മിക്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതുപോലെ നമ്മൾ നമ്മുടെ കക്ഷിയുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്നൊക്കെയാണ് ഇപ്പോൾ യങ്വൂ പറയുന്നത്. പക്ഷേ യങ്വൂവിനെ ഞെട്ടിച്ചുകൊണ്ട് ജയ്സുക്ക് മറ്റൊരു കാര്യമാണ് പറയുന്നത്. നമ്മൾ വക്കീലന്മാരും മനുഷ്യരാണ്, ജഡ്ജും പ്രോസിക്യൂട്ടേഴ്സും ഒക്കെ നിയമം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരെയാണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞത് തെറ്റല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ജയ്സുക്കിനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ യങ്വൂവിന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാകട്ടെ ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും യങ്വൂവിന് ജയ്സുക്കിനോടുള്ള ഇഷ്ടം കൂടുകയാണ്. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു നിൽക്കുന്ന കാണുന്ന മിൻവൂ ആകട്ടെ മിങ്സോക്കിനോടും സുയോണിനോടും അവരെന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് പോലും. യങ്വൂ ഇല്ലാത്ത സമയത്ത് യങ്വൂവിൻ്റെ ഓഫീസിനകത്തേക്ക് കയറുവാൻ മിൻവൂ ശ്രമിക്കുമ്പോഴത്തേക്കും മിൻവൂ സുയോണിനെ അവിടെ വെച്ച് കാണുകയാണ്. ഞാൻ ശരിക്കും യങ്വൂവിനെ കാണുവാൻ വന്നതാണ് എന്നൊക്കെയാണ് മിൻവൂ പറയുന്നത്. അപ്പോൾ തന്നെ അവൾ ചുൻഹോയുടെ കൂടെ പോയായിരുന്നു എന്നൊക്കെ സുയോണും പറയുന്നു. അവർ രണ്ടുപേരും ഇഷ്ടത്തിലാണ് എന്ന കാര്യം കൂടി ഇപ്പോൾ സുയോൺ പറഞ്ഞിട്ട് പോകുകയാണ്. സുയോൺ പോയതിന് ശേഷം യങ്വൂവിൻ്റെ ഓഫീസിനകത്ത് കയറുന്ന മിൻവൂ ആകട്ടെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പേഴ്സ് ഉണ്ടല്ലോ, ആ പേപ്പേഴ്സിൻ്റെ അകത്തേക്ക് യങ്വൂവിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് ഇടുകയും അതിന് വെളിയിലായിട്ട് ജയ്സുക്കിൻ്റെ അഡ്രസ്സൊക്കെ ഒട്ടിക്കുകയും ചെയ്യുന്നു. ഇനി ജുൻഹോയും യങ്വൂവും കൂടി നടന്നു വരുന്ന സമയത്ത് യങ്വൂ ആകട്ടെ അച്ഛനെ നോക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ രണ്ടുപേരും കിസ് ചെയ്തതൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ നമ്മൾ ഇതുവരെയും ഡേറ്റ് ചെയ്യുവാൻ തുടങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വരികയില്ല എന്നാണ് അച്ഛനോട് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ ഡേറ്റ് ചെയ്യുക അല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഡോൾഫിൻസിനെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് നിന്റെ കൂടെ ഞാൻ വന്നത് എന്നൊക്കെയാണ് ജുൻഹോ ചോദിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷേ നീ ഡേറ്റ് ചെയ്യുന്നത് വളരെയധികം വ്യത്യസ്തമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജുൻഹോ പറയുകയാണ്. ഹാൻ റിവറിൻ്റെ തീരത്തോടെ ജോഗിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ജുൻഹോയും യങ്വൂവും കൂടി ആദ്യത്തെ ഡേറ്റിന് പോയത്. ഡേറ്റ് ചെയ്യുവാനായിട്ടായിരുന്നു ജുൻഹോ വന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ കൂടി അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റൊക്കെ പെറുക്കി കളയുവാൻ വേണ്ടി മാത്രമായിരുന്നു യങ്വൂ വന്നത്. നിന്റെ കുട്ട നിറയുന്നതുവരെ നീ വേസ്റ്റും പെറുക്കിക്കൊണ്ട് അവിടെ നിന്നു, അല്ലാതെ മറ്റൊരു കാര്യവും ശ്രദ്ധിച്ചിരുന്നില്ല എന്നൊക്കെ ജുൻഹോ പറയുകയാണ്. അത് കേട്ട് ഉടനെ തന്നെ നമ്മൾ എല്ലാവരും ഡേറ്റിന് പോകുന്നത് പോലെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ എന്ന് യങ്വൂ ചോദിക്കുകയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ റെസ്റ്റോറൻറ്റിൽ കിംബാബ് മാത്രമായിരുന്നു വിൽക്കുന്നത്. നീ അത് തന്നെയാണ് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നതെന്നും ജുൻഹോ പറയുന്നു. നീയല്ലേ ഗെയിം കളിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം പറഞ്ഞത്, അതുകൊണ്ടല്ലേ നമ്മൾ ഒന്നിച്ച് ഗെയിം കളിക്കുവാനായിട്ട് കൂടി ഡേറ്റിന് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കുമാണ്. ഗെയിം കളിക്കുന്നിടത്ത് ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന ഗെയിം മാത്രമായിരുന്നു 3 മണിക്കൂറോളം എടുത്തിട്ട് നീ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പടം വന്ന് കഴിയുമ്പോൾ തന്നെ അതിലെല്ലാ ഡിഫറൻസും യങ്വൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ജുൻഹോയ്ക്ക് അത് മര്യാദയ്ക്ക് കളിക്കുവാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് യങ്വൂ ചോദിക്കുന്നത്. ജോഗിങ്ങിന് പോകുന്ന സമയത്ത് വേസ്റ്റ് പെറുക്കുവാനും ഗിംബാമ്പ് മാത്രം വിൽക്കുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുവാനും ഡോൾഫിൻസിനെ സംരക്ഷിക്കാനുള്ള പ്രതിഷേധങ്ങൾ നടത്തുവാനും
ഇതിനെല്ലാത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും അതെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ്. പക്ഷെ ഇത്രയേറെ കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തന്നിട്ടും ഇതുവരെ നമ്മൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയില്ല എന്ന് മാത്രം ഇനി പറഞ്ഞേക്കരുത് എന്നൊക്കെയാണ് ജുൻഹോയ്ക്ക് പറയുവാനുള്ളത്. അടുത്ത ദിവസം കോടതിയിൽ പുതിയൊരു തെളിവുമായിട്ട് വന്നിരിക്കുകയാണ് ജയ്സുഖ്. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ സ്ത്രീ തൊഴിലാളികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പുതിയതായിട്ട് ഇങ്ങനൊരു പോളിസിയൊക്കെ നടപ്പിലാക്കിയതെന്ന് തെളിയിക്കുവാൻ എന്തെങ്കിലും ഒരു തെളിവ് മാത്രമാണ് ഇവർക്ക് ആവശ്യം. നേരത്തെ മിൻവു യെങ്വൂന് ഒരു ഫോമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ തെളിവ്. അതിപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കേസൊക്കെ ജയ്സുഖ് വിജയിക്കും. കോടതിയിൽ ഒരു എവിഡൻസൊക്കെ ഹാജരാക്കുവാനുണ്ട് എന്ന് ജയ്സുഖ് പറയുമ്പോഴത്തേക്കും അത് കാണുവാൻ വേണ്ടി തന്നെ ആയിരുന്നു മിൻവു കാത്തിരുന്നതും. പക്ഷെ ആ ഒരു കവർ തുറന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ അകത്ത് മിൻവു നേരത്തെ അയച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പേഴ്സ് അല്ല, മറിച്ച് എച്ച് ആർ ഹെഡായിട്ടുള്ള മോണ്ടെ ഒരു നോട്ട്ബുക്കാണ് എന്ന കാര്യം അവർ മനസ്സിലാക്കുന്നത്. അത് എല്ലാ എംപ്ലോയീസിനും കമ്പനി തന്നെ നൽകിയിട്ടുള്ള ഒരു നോട്ട്ബുക്കാണ്. ആ നോട്ട്ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൺ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാണ്ട് നോട്ട്ബുക്കിൽ എഴുതുന്ന ഒരു ശീലം കൂടി ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് ജയ്സുഖ് പറയുകയാണ്. ആ നോട്ട്ബുക്കിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ള കാര്യം കൂടി ജയ്സുഖ് പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അതായത് ഇവരുടെ ഹെഡായിട്ടുള്ള ആള് മോണിനെ കോൾ ചെയ്തതിന് ശേഷം ഹസ്ബൻഡുമാർക്ക് ശിക്ഷ കൊടുക്കുമെന്ന രീതിയിൽ പറഞ്ഞ് പേടിപ്പിച്ച് അവിടുത്തെ സ്ത്രീ തൊഴിലാളികളെ പറഞ്ഞുവിടണമെന്നതായിരുന്നു അതിൽ പ്രത്യേകമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോണിനോട് കോടതിയിൽ ഏത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും സത്യസന്ധമായിട്ട് ഉത്തരം പറയുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുക്ക് മോണിൻ്റെ തന്നെയാണ് എന്ന് പുള്ളിക്കാരൻ തർപ്പിച്ചങ്ങ് പറയുകയാണ്. ഈ ഒരു ബുക്ക് മോണിൻ്റെ പേഴ്സണലായിട്ടുള്ള ബുക്കാണ്, ഇല്ലീഗലായിട്ടാണ് ഈ ഒരു ബുക്ക് കളക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എവിഡൻസ് ആയിട്ട് കാണുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഏതാണ് ആ ഒരു സെക്ഷൻ എന്ന് പോലും മിങ്സോക്ക് മറന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എങ്ങോ ആകട്ടെ ആ ഒരു സെക്ഷൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മളീ പറഞ്ഞ നിയമമൊക്കെ ക്രിമിനൽ കുറ്റത്തിലേ വരികയുള്ളൂ, ഇതൊരു സിവിലായിട്ടുള്ള കുറ്റമാണ് എന്നൊക്കെ എങ്ങോ തന്നെ പറയുകയാണ്. ആ ഒരു കാര്യത്തിൽ പിടിച്ചു തൂങ്ങിയിട്ട് ജയ്സുഖ് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ആ നോട്ട്ബുക്കും എവിഡൻസ് ആയിട്ട് എടുക്കാമെന്ന് കോടതി അംഗീകരിക്കുന്നു. അവിടെ വെച്ച് കിം പിറകിലേക്കൊക്കെ നോക്കി കൈ കാണിച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് യെങ്വു പിറകിൽ ആരാണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കുന്നത്. നേരത്തെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അതായത് ഹസ്ബൻഡിന് ക്യാൻസർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കമ്പനിയിൽ ജോലി തുടരുന്ന ഒരാൾ, അവളായിരുന്നു ഈ ഒരു ബുക്കൊക്കെ കളക്ട് ചെയ്ത് കൊടുത്തത്. ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന സ്ത്രീ തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ വെളിയിലായിട്ട് പ്രതിഷേധമൊക്കെ നടത്തുമ്പോഴത്തേക്കും പല ചാനലുകാരും വന്ന് അതിനെയൊക്കെ വലിയൊരു വാർത്തയാക്കി എടുക്കുന്നു. ഇൻഷുറൻസ് കമ്പനിയെ അനുകൂലിക്കുന്ന രീതിയിലാണ് കോടതിയുടെ വിധിയൊക്കെ വരുന്നത്. യെങ്വൂന്റെ മോണിൻ്റെ മുഖത്ത് ഒരു നിരാശയൊക്കെ കാണുവാനും സാധിക്കും. അതേസമയം ആ തൊഴിലാളികളാകട്ടെ അഡ്വക്കേറ്റിനെ കൂടെ സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ജയിച്ചല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ മിങ്സൊക്കെ മോണിനോട് ചോദിക്കുമ്പോഴത്തേക്കുമാണ് അതിന് ഞാനല്ലല്ലോ കമ്പനിയല്ലേ ജയിച്ചത്, അല്ലെങ്കിൽ തന്നെ ഉടനെ തന്നെ എൻ്റെ ജോലിയും പോകും. കമ്പനി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ജോലി എനിക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ സാധിച്ചില്ല, പിന്നെ കേസായി, പ്രതിഷേധമായി, മാത്രമല്ല ന്യൂസിലൊക്കെ വരികയും ചെയ്തല്ലോ. അതെല്ലാം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിലും 100 പേരുടെ ജോലിയൊക്കെ ഞാൻ കളഞ്ഞതല്ലേ, അതുകൊണ്ട് ഇതും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോൺ പോകുന്നതും. കേസ് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പോലും വക്കീലും ടീമും അതിൽ നിന്നും പിന്മാറുവാൻ തയ്യാറായിരുന്നില്ല. അവരാകട്ടെ ഇനി അപ്പീലിന് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതും. കേസ് കഴിഞ്ഞതുകൊണ്ട് തന്നെ എംപ്ലോയീസും ജയ്സുഖും കൂടി ചേർന്നിട്ടൊരു പാർട്ടിയൊക്കെ നടത്തുന്നുണ്ട്. അതിലേക്ക് സുവിനെ യെങ്വൂനെ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ പാർട്ടിക്ക് നടന്നു പോകുകയാണ്. നിനക്ക് ജയ്സുഖിനെ പോലെ ഒരാളാകുവാനായിട്ട് ആഗ്രഹമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ സുവിൻ ചോദിക്കുമ്പോഴത്തേക്കും ജയ്സുഖ് എന്ന് പറയുന്നത് യാങ്സെ റിവർ ഡോൾഫിനെ പോലെയാണ്. എന്താണ് യാങ്സെ റിവർ ഡോൾഫിൻ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എന്നൊക്കെ യെങ്വു ചോദിക്കുമ്പോൾ ദയവ് ചെയ്ത് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് സുവിൻ നിൽക്കുകയാണ്. എങ്കിൽ പോലും ആ ഒരു ഡോൾഫിനെ കുറിച്ച് യെങ്വു പറയുന്നു, നമുക്കൊരിക്കലും ജയ്സുഖിനെ പോലെ ഒരാളെ ഹാൻബാദയിൽ കാണുവാൻ സാധിക്കുകയില്ല. ജയ്സുഖിനെ പോലെ ഒരാൾ ഒരിക്കലും ഇല്ലാതായി പോകരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് കൂടി യെങ്വു പറയുന്നു. ഇനി ജയ്സുഖിൻ്റെ ഓഫീസിലെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് സ്റ്റിക്കി നോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ യെങ്വു അടുക്കി പെറുക്കിയൊക്കെ വെക്കുവാനായിട്ട് ശ്രമിക്കുന്നു. യെങ്വുവിൻ്റെ കൂടെ സുവിൻ കൂടി കൂടുകയാണ്. പാർട്ടിയൊക്കെ നടക്കുന്നത് മുകളിലാണ്. നീ മുകളിലേക്ക് പൊയ്ക്കോ, എനിക്ക് യെങ്വുവിനോട് കുറച്ച് കാര്യം സംസാരിക്കുവാനുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ജയ്സുഖ് ആകട്ടെ നേരത്തെ മിൻവു അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോക്യുമെൻസ് ഉണ്ടല്ലോ, അതിപ്പോൾ യെങ്വുവിനെ ഏൽപ്പിക്കുകയാണ്. ഇതെങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ വന്നത് എന്നൊക്കെ യെങ്വു ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് അതിൻ്റെ അകത്ത് നിന്റെ ബിസിനസ് കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷെ നീ ആയിരിക്കും അയച്ചതെന്നാണ് ഞാൻ കരുതിയത്. അല്ലാത്ത സ്ഥിതിക്ക് നീ ഒന്ന് സൂക്ഷിച്ചോളാൻ കൂടി ജയ്സുഖ് പറയുന്നു. നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ഈ ഒരു എവിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് കോടതിയിൽ ഇത് ഹാജരാക്കാതിരുന്നതെന്ന് യെങ്വു ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു എവിഡൻസ് ഞാൻ ഹാജരാക്കുകയാണെങ്കിൽ പിന്നീട് നിനക്കായിരിക്കും അതുകൊണ്ട് പ്രശ്നമുണ്ടാക്കുക. നമുക്ക് എവിഡൻസ് ഒക്കെ ഉണ്ടാക്കുവാൻ എത്രയോ നിസ്സാരമായിട്ട് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൂളായിട്ടാണ് അതിനെ ജയ്സുഖ് എടുക്കുന്നതും. ജയ്സുഖിനാകട്ടെ ടെറസിൻ്റെ മുകളിൽ കൃഷിയൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ കഴിക്കുവാൻ കൊടുക്കുകയാണ്.
എങ്ങോ ആകട്ടെ കിംബാബ് മാത്രമേ കഴിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ കയ്യിൽ കിംബാബും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉള്ളതൊക്കെ എടുത്ത് കഴിക്കുവാൻ സുയോണും പറയുന്നുണ്ട്. ജയ്സുക്ക് നല്ലതുപോലെ കവിത ചൊല്ലുമെന്നൊക്കെ അവർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കവിതയൊക്കെ ജയ്സുക്ക് പാടിക്കൊടുക്കുകയാണ്. ജയ്സുക്ക് അങ്ങനെ കവിതയൊക്കെ ചൊല്ലുമ്പോഴത്തേക്കും നേരത്തെ എങ്ങൂ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോൾഫിൻ ഉണ്ടല്ലോ, ആ ഡോൾഫിൻ അതിലെ പോകുന്നതായിട്ടും എങ്ങൂന് തോന്നുന്നു. ഇനി മിങ്സോക്ക് ആകട്ടെ ലിഫ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ അവിടെ നിൽക്കുന്നതൊക്കെ കാണുകയാണ്. അയാളെ കണ്ട ഉടനെ തന്നെ മിങ്സോക്ക് ആകെ പേടിക്കുന്നുണ്ട്. അങ്ങനെ ഓടി വെളിയിലേക്ക് ഇറങ്ങുന്നു. അയാൾ മിങ്സോക്കിനെ പിന്തുടരുകയാണ് എന്നൊക്കെ വിചാരിച്ച് മിങ്സോക്ക് ഓടി ഓഫീസിനകത്ത് കയറുന്നു. അതേസമയം അവിടെ ബൾബൊക്കെ മാറ്റുവാനായിട്ട് വന്ന ഒരാളായിരുന്നു അത്. മിങ്സോക്ക് ആകട്ടെ അയാളെ നേരിടുവാനൊക്കെ തയ്യാറായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സിയോയുടെ ഒരു മെസ്സേജൊക്കെ വരുന്നത്. അതായത് ജയ്ജിൻ തന്നെ ആക്രമിക്കുമെന്നായിരുന്നല്ലോ മിങ്സോക്ക് വിചാരിച്ചിരുന്നത്. പക്ഷേ ജയ്ജിനെ ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മെസ്സേജ് കണ്ട് കഴിയുമ്പോൾ മിങ്സോക്കിന് സമാധാനമാകുന്നു. പക്ഷേ അപ്പോൾ മിങ്സോക്ക് ഒന്ന് ചുമയ്ക്കുകയും മിങ്സോക്കിൻ്റെ വായിൽ നിന്നുമൊക്കെ ബ്ലഡ് വരികയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ മിങ്സോക്ക് നിൽക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.